ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലബാറിൻ്റെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള കുഞ്ഞിപ്പത്തിരിയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി പല പേരുകളിലായാണ് അറിയപ്പെടുന്നത്. ചിലർ കുഞ്ഞിപ്പത്തിരി എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ കുഞ്ഞിപ്പിടി, പിന്നെ കുഞ്ഞിപ്പത്തൽ, അങ്ങനെ പല പേരുകളിലായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നല്ല സോഫ്റ്റും ഉണ്ടാവും. നല്ല സോഫ്റ്റായി നമ്മുടെ ഈ പിടിയുടെ കൂടെ ഇടയ്ക്ക് ഇറച്ചി ഒന്ന് കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ബീഫ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്നിവിടെ ഈ ഒരു കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കറിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഒരു വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ബീഫ് എടുത്തുന്നേ ഉള്ളൂ. ചിക്കൻ വെച്ചിട്ട് നമുക്ക് കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാം, അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളകും കൂടിയും കൂട്ടി ചതച്ചതാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നിങ്ങൾ ചിക്കൻ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സാധാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി, ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമല്ല. ഇനി 1/2 സ്പൂൺ ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ മീറ്റ് മസാല ചേർക്കാതെയാണ് ബീഫ് വെക്കണതെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റിയെടുത്തപ്പോൾ ചേർത്ത് കൊടുത്തതാണ്, ഇനി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാതും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഏകദേശം 1/2 കിലോൻ്റെ അടുത്തുണ്ടാവും. ഇതിലേക്ക് ഒരുപാട് പീസൊന്നും വേണമെന്നില്ല, നമുക്ക് ആ ഒരു ബീഫിൻ്റെ ടേസ്റ്റ് കിട്ടുന്ന രീതിയിലുള്ള പീസുകൾ ഉണ്ടായാലും മതി. ബോൺലെസ് ആയിട്ടുള്ള പീസുകൾ വേണമെന്നില്ല കേട്ടോ, ഒന്നും കൂടി മിക്സ് ആയിട്ടുള്ള പീസുകൾ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടിയും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഏകദേശം 8-9 വിസിലാകുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടി കുഞ്ഞിപ്പിടികൾ തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പത്തിരിയിലേക്ക് വാട്ടണ പോലെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ എത്രയാണോ പൊടിയെടുക്കുന്നത് അതേ അളവിൽ തന്നെയാണ് ഇതിലേക്ക് വേണ്ട വെള്ളം എടുക്കേണ്ടത്. നമ്മൾ പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു തിള വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ വാട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ പൊടിയിലേക്ക് തന്നെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കലില്ലേ, അതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചില പൊടികൾക്ക് നമ്മളിതുപോലെ കറക്റ്റ് അളവിൽ വെള്ളം എടുത്താൽ ചിലപ്പോൾ തികയണമെന്നില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പൊടി ഇവിടെ നല്ലോണം വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റിക്കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇടയ്ക്ക് നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം തടവി കൊടുത്തിട്ടും അതുപോലെ കുറച്ച് എണ്ണയൊക്കെ തടവി കൊടുത്തിട്ടും ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ ഇതാ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമ്മളിതുപോലെ നീളത്തിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നീളത്തിലൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മളിതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ കുഞ്ഞിപ്പിടികൾ ഉണ്ടാക്കാൻ കുറച്ചും കൂടി ഈസിയാവും. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കുഞ്ഞിപ്പിടികൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അങ്ങനെ ഞാൻ നമ്മുടെ മുഴുവൻ കുഞ്ഞിപ്പിടികളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് അതിൻ്റെ നടുവിൽ നമ്മൾ വിരൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഈ ഷേപ്പിൽ നമുക്ക് കുഞ്ഞിപ്പിടികൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പിടികൾ ഞാനിവിടെ ഒരു സ്റ്റീമറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം 1-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പിടികളൊക്കെ ഇവിടെ പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫൊക്കെ നല്ല കറക്റ്റ് വേവായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തോടെ തന്നെ നമുക്കിത് കിട്ടണം കേട്ടോ, എന്നാലേ നമ്മളെ പിടികളിലൊക്കെ നല്ലോണം മസാല പിടിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബീഫ് കുറച്ച് വലിയ പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ്.
ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കുഞ്ഞിപ്പിടികൾ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ പിടികളിലൊക്കെ നല്ലോണം ഒന്ന് മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് നിങ്ങൾക്ക് ഇതുപോലെ പിടികളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ തലേന്ന് ഇതുപോലെ പിടികൾ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഒരടുപ്പുള്ള പാത്രത്തിലൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് രാവിലെ തണുപ്പ് പോയതിന് ശേഷം ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നല്ലതുപോലെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ചു വെക്കുക. അപ്പോൾ ഏകദേശം മസാലകളൊക്കെ ഒന്ന് പിടിച്ചു വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയതാണ്, അത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൽ വേറൊന്നും ചേർത്ത് കൊടുക്കണില്ല, ഇതുപോലെ അങ്ങ് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ ചെറിയ ഉള്ളിയും പിന്നെ ചെറിയ ജീരകമൊക്കെ ചേർത്തിട്ടാണ് അരക്കൽ. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാതും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മൾ ആദ്യം തേങ്ങയൊക്കെ അരച്ച് വെച്ച് പിടികളൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവാന്ന് തോന്നിയപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിടികളൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ ഇതുപോലൊക്കെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നിങ്ങൾ കുക്ക് ചെയ്യും ചെയ്യണം. അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പത്തിരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. മല്ലിയില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ, അതും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ കുഞ്ഞിപ്പത്തിരിക്ക് ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മലബാറിൻ്റെ സ്പെഷ്യൽ കുഞ്ഞിപ്പത്തിരി ഇതാ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബോളിലേക്കൊന്ന് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് കഴിക്കാൻ തോന്നും, അങ്ങനത്തെ ഒരു കിടിലൻ റെസിപ്പിയാണിത്. അപ്പോൾ ഇനി പത്തിരിയൊക്കെ കഴിച്ച് മടുത്തവർ ഇടയ്ക്ക് ഈ കുഞ്ഞിപ്പത്തിരി കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കമൻസും ഒക്കെ എന്നെ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പിയിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻസിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.